നമ്മുടെ പാവയിട്ടടാ എവിടെ നിന്ന് കിട്ടി ആ താണ്ടവ ചേട്ടൻ എവിടെ കൊച്ചിനെ എടുത്തോണ്ട് കളിക്കാൻ കൊടുത്തിരിക്കുന്നു ഏ നീ ഇങ്ങോട്ട് വന്നേ നീ രക്തങ്ങൾ ഇതിനകത്തുണ്ടോ നോക്കിയോ എടാ ഉണ്ടടാ ദാ നോക്ക് എന്താ എവിടെ നോക്കട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഉണ്ണീർ എടുക്കൂലെന്ന് ഇപ്പൊ എന്താ എടാ അതൊക്കെ പോട്ടെ നമുക്ക് അച്ഛനോട് പോയി പറയാം പോലീസ് വന്ന് ചോദിച്ചാ നടന്നത് എന്താണെന്ന് അതുപോലെ അങ്ങ് പറഞ്ഞാ മതി നമ്മളെ പിടിച്ച അകത്ത് ആക്കൂടെ പേടിക്കാൻ ഒന്നുമില്ല എസ് പി അച്ഛൻ അറിയുന്ന ആളാ എന്താ സന്ധ്യ എനിക്ക് സാബുവിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ നാളെ എന്റെ വിവാഹ നിശ്ചയം വെച്ചിരിക്കാം സാബുവിന് വിവരം അറിയിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു മറ്റു മാർഗമില്ലാത്തോണ്ട് ഞാൻ ഇറങ്ങി പോന്നു അതിപ്പോ ഇനിയിപ്പോ സാബുവാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് ഡാഡി അറിയുന്നതിന് മുൻപ് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ അല്ല പെട്ടെന്ന് ഇപ്പോ എന്താ വേണ്ട നമുക്ക് തീരുമാനിക്കാം നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ എന്താ സബു ഒന്നുമില്ല ഒക്കെ പിന്നെ പറയാം നിങ്ങൾ അകത്തേക്ക് വയ്ക്കോ ചെല്ലേ ഇനി അച്ഛനെ വിളിച്ചോളൂ ക്ഷമിക്കണം കള്ളക്കടത്ത് സാധനങ്ങൾ പോലീസിന് കാട്ടിക്കൊടുത്താൽ 20% സമ്മാനമായി ലഭിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പെങ്ങളുടെ വിവാഹം നടത്താൻ മറ്റൊരു വഴിയും കാണാതായപ്പോൾ ഞാനത് ചെയ്തു പക്ഷേ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് അവരുടെ സംസാരത്തിൽ നിന്നും സമ്മാനത്തുക അവർക്ക് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാനുള്ള ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് പാവയിരിക്കുന്ന സ്ഥലം ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തില്ല അവരെന്നെ തല്ലുക ഇടിക്കുകയൊക്കെ ചെയ്തു ഞാനിതൊക്കെ ചെയ്തത് നിങ്ങളെയൊക്കെ വഞ്ചിക്കണമെന്ന് ഉദ്ദേശത്തോടെ ആയിരുന്നില്ല സാബു ജിമ്മി നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ പാവയാണ് ഇത് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം ആരെങ്കിലും നഷ്ടപ്പെടും എല്ലാവരും അച്ഛോ എല്ലാവരും തോക്ക് താഴെയിട് അവരുടെ തോക്ക് താഴെയിടാൻ പറയണം സാർ പ്ലീസ് തോക്ക് താഴെയിടൂ ആ പാവയിൽ വരൂ കൊണ്ടുവരാൻ അന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സൃഷ്ടി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീയിൽ വായത്തപ്പെട്ടവൾ നീ എന്നെ എന്റെ കർത്താവേ ജീവകാരുണ്യനായി മരണ സമയത്ത് എന്താ അയ്യോ എന്നീ ഈശോയെ
അങ്ങനെ കാതർവായി അകത്തായി. ഇതല്ലേ ഒറിജിനൽ കാതർവായി? പിന്നെ എന്റെ കർത്താവെ ഞാൻ എന്താ പോണു? ഇയാള് നമ്മളെ തട്ടി കളയുന്നാണോ തോന്നുന്നത്? ഞാനവിടെ ഉള്ളപ്പോ ഇയാൾ ഒറ്റയടിക്ക് രണ്ടുപേരെ തട്ടി കളഞ്ഞാണ്. അത്രക്ക് ഭയങ്കരനാടാ. വെള്ളം കുടിച്ചോടെന്ന് കരുതി നമ്മൾ ചെയ്ത തൊഴിലാണ്. ഞമ്മള് പാവമാണ്. ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതിന് എല്ലാത്തിനും പിടിച്ച് അകത്തിടേണ്ടതാ. അച്ഛൻ പറഞ്ഞുകൊടു, ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനിയാ? മിണ്ടിപ്പോയത്. നിങ്ങളോടൊരു കാര്യം പറഞ്ഞാ നിങ്ങൾക്ക് വിരോധം തോന്നുവോ? ഇല്ലോ. ഇതുവരെ പറഞ്ഞ പോലെയല്ല ഞാൻ പറയാൻ പോണത്. ഓരോരുത്തരും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയത്,